നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനഃപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷ ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവമായ സുസ്വാഗതം. കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും ഇവിടെ ഒരുപാട് നല്ല നല്ല ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ ഒരു നിർമാല്യം തൊഴുതാൽ അല്ലെങ്കിൽ നിർമാല്യം തൊഴുതു കഴിഞ്ഞാലുള്ള ഫലങ്ങളെക്കുറിച്ചൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ നിർമാല്യം എന്താണ്? നമ്മളെ സാധാരണ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ചടങ്ങാണ് നിർമാല്യം, അല്ലേ? കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ ക്യൂ നിന്ന് പോലും തൊഴുന്നതായിട്ടുള്ള അത്യുജ്ജ്വലമായിട്ടുള്ള അതിശ്രേഷ്ഠമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഫലം തരുന്ന ഒരു വഴിപാടല്ലേ, ഒരു ചടങ്ങാണ് നിർമാല്യ ദർശനം. അതിനുവേണ്ടി എല്ലാ ആൾക്കാരും മെനക്കെടുന്നതാണ്. എന്താണ് ഈ നിർമാല്യം? നമ്മളൊക്കെ പറയുന്നത് നിർമാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം പൂജ കഴിഞ്ഞിട്ടുള്ള ബൃഹത് ക്ഷേത്രങ്ങളും വലിയ ക്ഷേത്രങ്ങളും ഒക്കെയാണെങ്കിൽ തന്ത്രമുഖ്യൻ ഉൾപ്പെടെയാണ് ശ്രീകോവിലുണ്ടാവുക. അവിടെ പൂജകൾ നടത്തുക, അവിടെ കലശാടുക, അഭിഷേകങ്ങൾ നടത്തുക, ഒക്കെ നിത്യവും ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളൊക്കെയാണ് ബൃഹത്തായിട്ടുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ. അവിടുത്തെ നിർമാല്യം എന്ന് പറഞ്ഞാൽ അതിശക്തമാണെന്നാണ് പറയുന്നത്. വയ്യമ്പാട് സമയത്ത് അത്താഴപൂജയും മറ്റ് ശിവേലിയും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മണികൊട്ടി നട അടച്ചതിന് ശേഷം അകത്തിരിക്കുന്ന ഈശ്വരനെ പൂജിക്കാൻ ദേവലോകത്തിൽ നിന്നും ദേവതകൾ എത്തുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടോളുക, ആചാര്യമതം കൃത്യമാണ്. ആചാര്യന്മാർ പറയുന്നതൊക്കെ അക്ഷരം പ്രതി കൃത്യമായിട്ടേ ഫലിച്ചിട്ടുള്ളൂ, കൃത്യമായിട്ടേ ഇന്നും സംഭവിക്കുന്നുള്ളൂ. ഒരു സയൻസിന് പോലും അതിനെ മാറ്റിക്കളയാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ശരിയല്ലേ? ഋഷിവര്യന്മാരും ആചാര്യവര്യന്മാരും ഒക്കെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള വിഷയങ്ങൾ ഇന്നും അതാത് രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതാണ് നിർമാല്യത്തിൻ്റെ ഗുണം. ആ നിർമാല്യം തലേ ദിവസം മണികൊട്ടി അടച്ച് നടയടച്ചതിന് ശേഷം അന്ന് വൈകിട്ടും അന്നും ചെയ്തിരിക്കുന്ന പൂജകളുടെയൊക്കെ പുഷ്പങ്ങളും മാല ചാർത്തിയതും ഉടയാടകളും മറ്റ് ദ്രവ്യങ്ങളും ഒക്കെ ഉണ്ട് അതിനുള്ളിൽ. അതിനൊക്കെ പരിശുദ്ധവും ശക്തവുമായിട്ടുള്ള ചൈതന്യവും ഒക്കെയുള്ളതാണ്. അതിൻ്റെ ഒരു തീർത്ഥത്തിന് പോലും ചൈതന്യം ഉള്ളതാണെന്ന് സയൻസ് വരെ തെളിയിച്ചിട്ടുള്ളതാണല്ലേ. അതിൻ്റെ ഓവിൽ കൂടെ വരുന്നതായിട്ടുള്ള വെള്ളം എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ എന്തോ ഒരു എനർജറ്റിക് പവർ, പോസിറ്റീവ് എനർജിയുള്ള സാധനമാണെന്നാണ് ആംഗലേയ ഭാഷക്കാർ പോലും കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം ആ നിർമാല്യം മോശമായിട്ട് വരുമോ? ഏതൊരു ക്ഷേത്രത്തിലെ ആണെങ്കിലും നിർമാല്യ ദർശനം അത്യുത്തമമാണ്. നമ്മുടെ ശരീരത്തിലെയും മനസ്സിൻ്റെയും അഴുക്കുകളെ, മാലിന്യങ്ങളെ കഴുകിക്കളയുകയും നമ്മുടെ കുടുംബത്തിലുള്ള മാലിന്യങ്ങളെ കഴുകിക്കളയുകയും നമ്മുടെ കഷ്ടനഷ്ടങ്ങൾ മാറ്റിക്കളയുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഏറ്റവും ഉത്തമമായിട്ടുള്ള ചടങ്ങാണ് ഭഗവാനല്ലേ ഭഗവതിയുടെ നിർമാല്യം തൊഴുക എന്ന് പറഞ്ഞാൽ. അതിന് തന്നെ ഒരു പുണ്യം വേണമെന്നാണ് ആചാര്യമതം പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ തലേ ദിവസത്തെയുള്ള നടയടച്ച് കഴിയുമ്പോൾ ദേവകൾ വന്നവിടെ പൂജ നടത്തുമെന്നാണ് സങ്കല്പം പറയുന്നത്. ആ ദേവതകൾ പൂജ നടത്തിയതിൻ്റെതായിട്ടുള്ള അവശിഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് പ്രസാദമായിട്ട്
തരുന്നു അല്ലെങ്കിൽ അത് അഴിച്ചു മാറ്റുന്നു. അതിനുശേഷം അത് വാഗപ്പൊടിയും ഇഞ്ചിയും തൈലം, തൈലം എന്ന് പറഞ്ഞാൽ എണ്ണയാടിയും ഒക്കെയാണ് അവിടെ ഓരോ കാര്യങ്ങളും ചെയ്ത് ഭഗവാനെ ഒരുക്കി കുളിപ്പിച്ച് വൃത്തിയാക്കി പൂർണ്ണ പുഷ്പാഞ്ജലി ഒക്കെ ചെയ്ത് ശബരി പിന്നെ പൂജകളെല്ലാം നടത്തി അർച്ചനകളും പുഷ്പാഞ്ജലികളും ഒക്കെ നടത്തുന്നത്. അപ്പോൾ ആ സമയത്തിന് മുമ്പ് ഭഗവാനെ അണിയിച്ചൊരുക്കുന്നതിനൊക്കെ മുമ്പ് ഈ സാധന അതിൽ നിന്നും വാരി മാറ്റി കളയുന്ന ആ ഭഗവാനെ കാണുമ്പോഴാണ് നിർമാല്യധാരിയായ ഭഗവാനല്ലേ ഭഗവതിയെ നമ്മൾ കാണുന്നു എന്നുള്ള കൺസെപ്റ്റ് അല്ലെ സങ്കല്പം. കോടി ഐശ്വര്യമാണ് നിർമാല്യം കണ്ടു തൊഴുതാൽ കിട്ടുന്നെന്നാ പറയുന്നേ. സ്ഥിരമായിട്ട് നിർമാല്യം ചെയ്യുന്നവരെ, നിർമാല്യം കണ്ട് തൊഴുന്നവരെ കണ്ടാൽ തന്നെ ചൈതന്യവത്താണെന്നാണ് പറയുന്നത്, ഈശ്വര തുല്യമെന്നാണ് പറയുന്നത്. ആ പ്രഭ, ആ ഒരു ചൈതന്യാവസ്ഥ ആ ഒരു വലയത്തിലായി പോവും. നമ്മുടെ ശരീരം പോലും ഒരു ദുഷിച്ച ദുർബാധകളോ അല്ലെങ്കിൽ ദുഷിച്ചതായിട്ടുള്ള നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആൾക്കാർ പറയുന്നതായിട്ടുള്ള അധമ ശക്തികൾക്കൊന്നും നമ്മളെ കയറി നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ പ്രവേശിക്കാൻ കഴിയത്തില്ലെന്നാണ് നിർമാല്യ ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാഗൽഭ്യത എന്നാണ് ആചാര്യമതം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ നിർമാല്യം നിങ്ങൾക്ക് കാണണ്ടേ സുഹൃത്തുക്കളെ, കാണണം. ഇനി ഗുരുവായൂരാണേലും ചെട്ടുളങ്ങരയാണേലും ഏവൂരയാണേലും ചോറ്റാനക്കരയാണേലും കൊടുങ്ങല്ലൂര് ആണെങ്കിലും തൃപ്പൂണിത്തറ നരസിംഹസ്വാമി ക്ഷേത്രം, തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ആണെങ്കിലും അമ്പലപ്പുഴ കൃഷ്ണനെ ആണെങ്കിലും അരുവിക്കുഴി കൃഷ്ണനെ ആണെങ്കിലും ഏത് കൃഷ്ണന്മാരെ ആണെങ്കിലും നിർമാല്യം കണ്ട് നിത്യപൂജ കഴിച്ച് കഴിക്കുന്ന നിർമാല്യം കണ്ടാൽ അതിഗംഭീരമായിട്ടുള്ള ഫലങ്ങളും അതിൻ്റെ ഫലശക്തിയും നമുക്ക് ക്ലിപ്തവും കൃത്യമായിട്ടും കിട്ടിയിരിക്കും. സംശയമില്ലാത്ത കാര്യമാണ് സുഹൃത്തി. ഒരു കാര്യസാധ്യത്തിന് പോലും നമുക്ക് എവിടെയെങ്കിലും പോണമെങ്കിൽ നിർമാല്യം തൊഴുതാൽ ആ കാര്യം ഭഗവാൻ സാധിച്ചു തന്നിരിക്കും. അത്ര പവറാണ്, അത്ര എനർജറ്റിക്കാണ് നിർമാല്യം നമ്മൾ തൊഴുന്നത്. നമ്മുടെ ശരീരവും മനസ്സും സെക്കൻഡുകൾക്കുള്ളിൽ മാറിപ്പോകുന്നതാണ് നിർമാല്യ ദർശനം എന്ന് പറയുന്നത്. അതാണ് നിർമാല്യ ദർശനത്തിന് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഏത് നിർമാല്യം. രാവിലത്തെ നിർമാല്യം ഏറ്റവും 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 അത്യുത്തമമാണ്. പിന്നെ ചെറിയ ചെറിയ നിർമാല്യം ഓരോ ക്ഷേത്രങ്ങളിലെ പിന്നെ ഓരോ വക തിരിവുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു കൃഷ്ണനാണെങ്കിലും പിന്നെ ബാലരീതിയിലിരിക്കുന്നതുണ്ട്, കൗപീന രീതിയിലിരിക്കുന്നതുണ്ട്, വാമന സങ്കല്പത്തിൽ ഇരിക്കുന്നതുണ്ട്, അങ്ങനെയൊക്കെയുള്ള സങ്കല്പത്തിൽ വൈകുന്നേരം വരെ ഇരിക്കുന്നതായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളെ മാറി മാറി ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥയുണ്ട്. അപ്പം ആദ്യം ചെയ്യുന്നതായിട്ടുള്ള നിർമാല്യമായിരിക്കും നമുക്ക് ഏറ്റവും ശുദ്ധിയും ഏറ്റവും പരിണാമങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ സ്വഭാവങ്ങളിലും നമ്മുടെ മനസ്സിനെയും ശക്തിയെയും ബുദ്ധിക്കുമൊക്കെ ഐശ്വര്യം തരികയും നമ്മുടെ ഉദ്ദിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാക്കി തരുവാനും, ജോലിയാണ് ജോലി, തൊഴിലാണ് തൊഴിൽ, മറ്റു കാര്യങ്ങളാണ് അങ്ങനെ, പ്രമോഷനാണെങ്കിൽ അങ്ങനെ, ഇതൊക്കെ ഉണ്ടാക്കിത്തരാൻ നിർമാല്യത്തിന് അമാനുഷ്യ അമാനുഷ്യ ദൈവിക ശക്തി തന്നെയാണ് ഉണ്ടാകുക. പറഞ്ഞറിയാൻ വയ്യാത്ത ശക്തിയാണ് അതിനുണ്ടാകുക. എത്ര വർണ്ണിച്ചാൽ പോലും, എത്ര വർണ്ണിച്ചാൽ പോലും തീരാത്തതിൻ്റെ അത്രയും ശക്തിമത്തായിട്ടുള്ള ഒരവസ്ഥാന്തരമാണ് നിർമാല്യ ദർശനം. നമ്മൾ അറിയാതെ ചെന്ന് നിർമാല്യം തൊഴുതാൽ ലയിച്ചു പോവും, നമ്മളല്ലാതായിപ്പോവും. എവിടാണെന്ന് പോലും ഭഗവാനെ എത്ര മനസ്സോടുകൂടി നമ്മൾ അത്ര അകത്താരിൽ വെച്ചാൽ അകത്തളത്തിൽ നമ്മുടെ ഉള്ളിലെ അകത്തളത്തിൽ കണ്ടാൽ ഭഗവാൻ നമുക്ക് കോടി പുണ്യം തരും. സംശയമില്ലാത്ത കാര്യമാണ്. അത് കാണേണ്ട രീതിയിൽ വ്യക്തവും ശുദ്ധവും വൃത്തിയുമായിട്ട് നിർമാല്യം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിനും തടസ്സമില്ലാതെ നമ്മളെ ഒക്കെ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഏകദേശ കാര്യങ്ങൾക്കൊക്കെ പൂർത്തീകരണം തന്നെ ഭഗവാനാണെങ്കിലും
ഭഗവതി ആണെങ്കിലും ആ ഒരു ചൈതന്യം നമുക്ക് ഉണ്ടാക്കി തരും, ആ ഒരു ഫല സമ്പത്ത് നമുക്ക് കിട്ടിയിരിക്കും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നിർമാല്യ ദർശനമൊക്കെ ചില ജ്യോതിഷികളൊക്കെ അല്ലെങ്കിൽ ദൈവജ്ഞന്മാരൊക്കെ പറയുന്നത്, 12 ദിവസവും നിർമാല്യം തൊഴുത് നോക്ക്, 12 ദിവസവും ഒന്ന് ക്ഷേത്ര ദർശനം നടത്തി നോക്ക്, 12 ദിവസം അല്ലെ 21 ദിവസം അല്ലെ 41 ദിവസം ഒരു മണ്ഡലം വെച്ചങ്ങനെ ചെയ്യാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം. അതുകൊണ്ട് നിർമാല്യം തൊഴുതിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.